ഹലോ ഗായ്സ്, വെൽക്കം ടു യാസിൻസ് ലൈഫ് കോച്ചിങ്. സോ ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. എക്സ്പെഷ്യലി ദോസ് ഹൂ ആർ ലൈക്ക് സ്ട്രൈവിംഗ് ടു ഗെറ്റ് റിഡ് ഓഫ് ഫാറ്റ്. സോ പല ഒബീസ് ആയിട്ടുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ലൈഫിൽ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും അവരുടെ വർക്കിൽ അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അവർ ഏതൊരു ഗോൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സ്ട്രൈവ് ചെയ്യും, അതായത് അവരുടെ ഡേയ്സ്, വീക്സ്, ഈവൻ ഇയേഴ്സ് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യും. അതാണ് ആക്ച്വലി സെൽഫ് ഡിസിപ്ലിൻ. നിങ്ങൾ അൺസക്സസ്ഫുൾ പീപ്പിളെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും അവർക്ക് അവരെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവരുടെ അപ്പറ്റേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ലാക്ക് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. സോ സെൽഫ് ഡിസിപ്ലിൻ ഈസ് എ മേജർ ഇൻഗ്രീഡിയൻ ടു ബിക്കം സക്സസ്ഫുൾ. സോ വെയ്റ്റ് ലോസിൽ നിങ്ങൾക്കുണ്ടാവേണ്ട മൂന്ന് ഡിസിപ്ലിൻസ് ആണ് ഞാനിവിടെ പറയുന്നത്. സോ ഇനീഷ്യലി ഡിസിപ്ലിൻ ഓഫ് ഗോൾസ്, ഡിസിപ്ലിൻ ഓഫ് എക്സസൈസ്, ഡിസിപ്ലിൻ ഓഫ് ന്യൂട്രിഷൻ. സോ ഡിസിപ്ലിൻ ഓഫ് ഗോൾസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പം എത്ര ബോഡി വെയ്റ്റ് ആണോ അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് ആണോ നിങ്ങളെ ബോഡിയിൽ നിന്ന് കുറയ്ക്കേണ്ടത്, ഏത് ടോണിങ്ങിലേക്കാണോ നിങ്ങളെ ബോഡി ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു 100 kg ഉള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് 80 kg എത്തണം, അതായത് 20 kg വെയ്റ്റ് ലോസ് ചെയ്യണം. അപ്പോൾ എൻ്റെ ടാർഗറ്റ് 20 kg ആണ്. ഐ വോണ്ട് ടു ഡു ദിസ് വിത്തിൻ 3 months. സോ 3 months എനിക്ക് 20 kg കുറയ്ക്കണം. അപ്പം പെർ മന്ത് ഏകദേശം 7.5 or 7 kg വെയ്റ്റ് ഞാൻ കുറയ്ക്കും. സോ ഈ ഒരു ഗോളാണ്, ഈ ഒരു ഡിസിപ്ലിൻ ആണ് ഡിസിപ്ലിൻ ഓഫ് ഗോൾ. സോ യു മസ്റ്റ് ഡു ദിസ്. നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ബോഡിയാണ് ആവശ്യമെങ്കിൽ, ഹെൽത്താണ് ആവശ്യമെങ്കിൽ, ഈ ഒരു ഗോൾ സെറ്റ് ചെയ്തിരിക്കണം. അത് സ്പെസിഫിക് ആയിരിക്കും വേണം, കറക്റ്റ് പ്ലാനിങ്ങിലൂടെ അത് പാസ് ചെയ്യണം. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് ഡിസിപ്ലിൻ ഓഫ് എക്സസൈസ്. എന്തൊക്കെ സംഭവിച്ചാലും വർക്കൗട്ട്, ഞാൻ ഈ 3 months ഈ ടാർഗറ്റ് ആയിട്ടിരിക്കുന്നത്, എനിക്ക് വീക്ക്ലി 5 days വർക്കൗട്ട് ചെയ്യണം, ഞാൻ വർക്കൗട്ട് ചെയ്യും. എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്യും. ഈവൻ എനിക്ക് ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യും. എനിക്ക് വീട്ടിലിരുന്ന് തീരെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വർക്കിൻ്റെ ഇടയിൽ കൂടെ ഇൻ ബിറ്റ്വീൻ വർക്കിൽ ഒരു 10 or 5 minutes സ്ക്വാട്ട് അല്ലെങ്കിൽ റണ്ണിങ്ങിൻ്റെ പ്ലേസസ് അല്ലെങ്കിൽ ജമ്പിങ് ജാക്സ്, നമ്മൾ ഈ 24 hours ഏതെങ്കിലും ടൈം കണ്ടെത്തിയിട്ട് സ്പ്ലിറ്റ് ആയിട്ടെങ്കിലും നമ്മൾ അത്ര ഒരു കലോറി ടാർഗറ്റ് വെച്ചിട്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. സോ അതാണ് ഡിസിപ്ലിൻ ഓൺ എക്സസൈസ്. ആൻഡ് ഡിസിപ്ലിൻ ഓൺ യുവർ ഡയറ്റ്. ഡയറ്റിൽ എങ്ങനെയാണ് ഡിസിപ്ലിൻ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ചിലർ കോളേജിൽ പോകുന്നവരായിരിക്കും, ചിലർ വർക്കിൽ പോകുന്നവരായിരിക്കും, സഡനായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നവരായിരിക്കും, എന്തും ആയിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ നിങ്ങളുടെ കണ്ടീഷൻ, പക്ഷേ നിങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് 20 kg കുറയ്ക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫുഡ് ബാഗ് വാങ്ങുക. ഫുഡ് ബാഗ് വാങ്ങിയിട്ട് മോർണിംഗിൽ ഉച്ചയ്ക്കിട്ട് വൈകുന്നേരത്തെ 3 hours ഫുഡ് ആ ബാഗിലിടുക. എവിടെയാണെങ്കിലും നിങ്ങൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് മീറ്റിംഗ്സിലാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഈ ഫുഡ് ബാഗിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ കണ്ടെത്തി വെക്കുക. എന്നിട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പ്ലാനിൽ മൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. ഈ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലൈഫിലെ എല്ലാ മേഖലയിലും എല്ലാ ആസ്പെക്ട്സിലും ഡിസിപ്ലിൻ യൂസ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ 100% സക്സസ്ഫുൾ ആണ്. വിഷിംഗ് യു എ വെരി സക്സസ്ഫുൾ ലൈഫ്. Thank you very much.